ഹായ്, ഇന്ന് നല്ലൊരു ഐസ്ക്രീം ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ ഇഷ്ടപ്പെടുന്നതാണ് ഒറിയോ ഐസ്ക്രീം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 12 ഒറിയോ ബിസ്ക്കറ്റ് ആണ് എടുക്കുന്നത്. 3 ചെറിയ പാക്കറ്റാണ്, ഒരു പാക്കറ്റിൽ 4 എണ്ണം ഉണ്ട്. 2 എണ്ണം നമുക്ക് ലാസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. 10 ബിസ്ക്കറ്റ് ഒരു സിപ് ലോക്ക് കവറിലേക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. എങ്ങനെ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ക്രഷ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞു പോകരുത്, ചെറിയൊരു തരി പോലെ പൊടിച്ചെടുത്താൽ മതി. ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കാം. ഈ ക്രീം നമുക്ക് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. ആദ്യം ചെറിയ സ്പീഡിൽ തുടങ്ങി പിന്നെ സ്പീഡ് കൂട്ടിയിട്ട് ബീറ്റ് ചെയ്യാം. നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ വിപ്പ് ചെയ്യുന്ന പോലെ അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് വിപ്പ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 90% ഒക്കെ ആയാൽ മതി. ഇനി നമുക്ക് ചേർക്കാനുള്ളത് മിൽക്ക് മെയ്ഡ് ആണ്. 1 കപ്പ് ക്രീമിന് അതിൻ്റെ പകുതി അളവിൽ കണ്ടൻസ്ഡ് മിൽക്കാണ് എടുക്കുക. പക്ഷെ നമ്മുടെ ബിസ്ക്കറ്റിനും അതിൻ്റെ ഉള്ളിലെ ക്രീമിനൊക്കെ മധുരമുണ്ട്, അതുകൊണ്ട് നമുക്ക് പകുതി എടുക്കേണ്ട, 1/2 കപ്പിലും കുറച്ച് കുറവെടുത്താൽ മതി. ഇത് കുറച്ച് സെക്കൻഡ് മാത്രം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ബീറ്റ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് നേരത്തെ പൊടിച്ചു വെച്ച ഒറിയോ ബിസ്ക്കറ്റ് ചേർത്ത് കൊടുക്കാം. 10 ബിസ്ക്കറ്റ് ഉള്ളത് കൊണ്ട് ഒറിയോയുടെ നല്ല ഫ്ലേവർ ഉണ്ടാവും നമ്മുടെ ഐസ്ക്രീമിന്. അഥവാ നിങ്ങളുടെ കൂടുതൽ ബിസ്ക്കറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ കുറവെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതും ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് മാത്രം ബീറ്റ് ചെയ്തതാണ്. അപ്പൊ നമ്മുടെ ഐസ്ക്രീമിന്റെ കൂട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്രീസറിൽ തണുക്കാനായിട്ട് വെക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൻ്റെ മുകളിൽ ഐസ് ക്രിസ്റ്റൽ വരാതിരിക്കാനായിട്ട് ഒരു പ്ലാസ്റ്റിക് പേപ്പർ കൊണ്ട് ആദ്യം ഇതുപോലെ ഒന്ന് കവർ ചെയ്യണം. എന്നിട്ട് മൂടി വെച്ചാൽ മതി. നമുക്കിത് ഓവർ നൈറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ഒറിയോ ഐസ്ക്രീം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഐസ്ക്രീം സ്കൂപ്പ് ഉണ്ടെങ്കിൽ അതെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഒരു കുഴിയുള്ള സ്പൂൺ എടുത്താലും മതി. ഇത് വീട്ടിലുണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.